കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാന്റെ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 20 തിരുവചനങ്ങൾ 1 മുതൽ. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിന്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യന്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ചോടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗമോടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു, എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവന്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടെയല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരുന്നു എന്ന് തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ശോമശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഒരിക്കൽ കൂടി ഉത്ഥാന തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു. ഏറ്റവും സ്നേഹപൂർവം, കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു, അവിടുന്ന് പീഡ സഹിച്ചു മരിച്ചു, അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു എന്നതിലാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പൊരുൾ അടങ്ങിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 15:14 പൗലോസ് അപ്പസ്തോലൻ നമ്മോട് പറയുന്നുണ്ട്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, ഞങ്ങളുടെ പ്രഘോഷണവും വ്യർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, ഉദ്ധിതനായ കർത്താവാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അന്തസത്ത. അപ്പോൾ കർത്താവിനോട് കൂടെ ഇന്ന് ഉയർപ്പിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും. നമ്മളെല്ലാവരും കർത്താവിനോട് കൂടെ ഉയർക്കുവാൻ വേണ്ടി, ഉദ്ധിതരാകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. കർത്താവായ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഹല്ലേലൂയ എന്ന് പറയുവാനും പാടുവാനും എന്ന് നമുക്ക് സാധിക്കണം. നമുക്കറിയാം, ഇന്നത്തെ ദിവസം പുലരിയിൽ കർത്താവിനെ കാണുവാൻ പോയ സ്ത്രീകളെ പോലെ, കർത്താവിന്റെ സമകുടീരത്തിലേക്ക് പോയ മഗ്ദലന മറിയത്തെ പോലെ, ഉദ്ധിതനായ കർത്താവിനെ കാണുവാൻ കർത്താവിന്റെ കബറിടത്തിൽ വന്ന് കർത്താവ് ഉയർത്തു എന്ന് കണ്ട് സാക്ഷ്യം ചെയ്യുവാനായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുക. നമ്മളെല്ലാവരും ഇവിടെ വരിക. മഗ്ദലന മറിയം കല്ലറയുടെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായിട്ട് കണ്ടു. എന്തിനാണ് കർത്താവ് ആ കല്ല് ഉരുട്ടി മാറ്റിയത്? കർത്താവിന് ഉദ്ധാനം ചെയ്ത് പുറത്തു വരാൻ കല്ല് ഉരുട്ടി മാറ്റേണ്ട കാര്യമുണ്ടായതല്ല. കാരണം അടച്ചിട്ട മുറിയിൽ വാതിൽ തുറക്കാതെ തന്നെ കടന്നു വന്ന വ്യക്തിയാണ് കർത്താവ്. ഉദ്ധാനത്തിന് ശേഷം കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. എന്തിനാണ്? കല്ലറയുടെ അകത്ത് കടന്ന് ശൂന്യമായ കല്ലറ കണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വിശ്വസിക്കുവാൻ, ബോധ്യം വരുവാൻ വേണ്ടി. കല്ല് ഉരുട്ടി മാറ്റിയത് കർത്താവിന് പുറത്തു വരുവാനല്ല, മറിച്ച് എനിക്ക് ആ കല്ലറ കണ്ട് സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്. നമ്മൾ ദൈവസന്നിധിയിൽ ഇന്നിവിടെ കൂടിയിരിക്കുമ്പോൾ, ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്നതും മഗ്ദലന മറിയത്തെ പോലെ, യോഹന്നാനെ പോലെ, പത്രോസിനെ പോലെ സ്നേഹത്തോടെ ഉത്സാഹത്തോടെ കല്ലറയുടെ അടുത്തേക്ക് നമുക്കും ഓടണം ഉദ്ധിതനായ ക്രിസ്തുവിനെ കാണുവാൻ. പലർക്കും ഓടാൻ മടിയാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഹൃദയത്തിൽ എത്രമാത്രം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം ഓർക്കുക, നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ്, കർത്താവിന്റെ കുരിശുമരണം, കർത്താവിന്റെ ഉത്ഥാനം ഒരു കെട്ടുകഥയല്ല, ഒരു ഐതിഹ്യമല്ല, ഒരു മെനഞ്ഞുണ്ടാക്കിയെടുത്ത ഒരു കഥയല്ല, അത് ചരിത്രപരമായ ഒരു വസ്തുതയാണ്. ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ ഫാക്ട്. സഭ ഒരിക്കലും പറയുന്നില്ല, ഞങ്ങൾ പറയുന്നതനുസരിച്ചാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. നിങ്ങൾ ചിന്തിക്കുക, യുക്തി ഉപയോഗിക്കുക, ഹിസ്റ്ററി ഉപയോഗിക്കുക, എങ്ങനെ ചിന്തിച്ചാലും കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നത് ഒരു വസ്തുതയാണ്. അത് നമ്മൾക്ക് ഒത്തിരി വിവരിക്കാൻ സമയമില്ല. പക്ഷേ 4 സുവിശേഷങ്ങളിൽ നിന്നും, സ്ലീഹന്മാരുടെ ജീവിതത്തിൽ നിന്നും, എഴുതപ്പെട്ട രേഖകളിൽ നിന്നും എല്ലാം നമുക്ക് വ്യക്തമാണ്, കർത്താവായ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അല്ലെങ്കിൽ ഒരിക്കലും മഗ്ദലന മറിയത്തെ വെച്ചുകൊണ്ട്
കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന സാക്ഷ്യം അന്നത്തെ സമൂഹത്തിന് ആദ്യമായിട്ട് കൊടുക്കില്ല. കാരണം ഒരു സ്ത്രീയുടെ സാക്ഷ്യത്തിന് അന്നത്തെ കാലത്ത് അത്രയേറെ വിലയില്ലായിരുന്നു. മെനഞ്ഞുണ്ടാക്കിയ കഥയായിരുന്നെങ്കിൽ ഏറ്റവും വിശ്വാസിനായ ഒരാളെ വെച്ച് ആ കഥ മെനഞ്ഞുണ്ടാക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എന്ന ബോധ്യത്തിൽ നമ്മളായിരിക്കണം. ഇനി കർത്താവായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിച്ചാൽ അത് എല്ലാത്തിനെയും മാറ്റും. കർത്താവായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ ബാക്കിയെല്ലാം ശരിയാണ്, സത്യമാണ് എന്ന് ഞാൻ ഏറ്റെടുക്കേണ്ടി വരും, വിശ്വസിക്കേണ്ടി വരും, ഉദ്ഘോഷിക്കേണ്ടി വരും, ജീവിക്കേണ്ടി വരും. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായ ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പള്ളിയിൽ വരുമ്പോഴും ഞാൻ വീട്ടിലിരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ആലസ്യത്തിൽ ഞാൻ ആയിരിക്കുന്നത്. കർത്താവായ ക്രിസ്തു കല്ലറയുടെ അടുത്തോട്ട് ഓടിയതുപോലെ ഓടുവാനുള്ള ഉത്സാഹം നമുക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് പള്ളിയുടെ പുറകിലിരിക്കുന്ന നിങ്ങൾ ആരും എന്ന് പള്ളിയുടെ മൂലയ്ക്ക് പോയിരിക്കില്ല. കർത്താവിനോട് ചേർന്നിരിക്കുന്നതിനെ യാക്കോബ് ശ്ലീഹ പറയുന്ന പോലെ കർത്താവിനോട് ചേർന്നിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. കർത്താവ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ, ആ ഉദ്ധ്വാനം എന്നെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും പള്ളി പോകാൻ മടി കാണിക്കില്ല, ഞാൻ ചുറ്റുമുള്ളൊരു വ്യക്തിക്ക് സഹായം ചെയ്യാൻ മടി കാണിക്കില്ല, പ്രാർത്ഥിക്കുവാൻ ഞാൻ മടി കാണിക്കില്ല. കാരണം എനിക്കറിയാം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, നാളെ അവൻ ആ ഉദ്ധാനത്തിൻ്റെ മഹിമയിലേക്ക് എന്നെയും വിളിക്കും. അപ്പോൾ എൻ്റെ ജീവിതം അവൻ്റെ മുൻപിൽ തുറന്ന പുസ്തകം പോലെ ഞാൻ വെക്കേണ്ടതാണ്. കർത്താവായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ നാനാവശത്തേക്കും ചിതറിക്കപ്പെട്ട ശിഷ്യന്മാരാരും ആ കഥയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കളയില്ലായിരുന്നു. എത്രയെത്ര സ്കാൻഡലുകളാണ് നമുക്ക് ചരിത്രത്തിലുള്ളത്. ഒത്തിരിയേറെ പേര് പല പല കഥകൾ മെനഞ്ഞെടുത്ത് പല കള്ളത്തരങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയാലും ഒരാഴ്ച കഴിയുമ്പോൾ അതെല്ലാം പൊട്ടിപ്പാളി സാവും. ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കാതെയാണ് ഈ 2000 വർഷങ്ങൾക്ക് ശേഷവും സഭ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതെങ്കിൽ സഭയാണ് ഒരുപക്ഷെ ഉദ്ധാനത്തേക്കാൾ വലിയ അത്ഭുതമായിട്ട് ചിലപ്പോൾ നമ്മൾ പറയേണ്ടി വരിക. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ, ഉദ്ധിതനായ കർത്താവിനെ പ്രഘോഷിക്കുവാൻ, പകർന്നു കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. നമ്മളെല്ലാവരും ശൂന്യമായ കല്ലറ കണ്ട് നമ്മൾ പറയണം, എൻ്റെ ജീവിതത്തിൻ്റെ കല്ലറയിൽ നിന്ന് ഞാനും പുറത്തു വരേണ്ട ദിവസമാണിന്ന്. എത്രയെത്ര ജീവിതാവസ്ഥകളിലാണ് നമ്മൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്? എൻ്റെ ദുരഭിമാനത്തിൽ, എൻ്റെ അഹങ്കാരത്തിൽ, എൻ്റെ അഹന്തയിൽ, ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ വികലമായ കാഴ്ചപ്പാടുകളിൽ ഞാൻ ഇപ്പോഴും കല്ലറയിൽ തന്നെയാണ്. എൻ്റെ ബലഹീനതകളിൽ, പാപപ്രലോഭനങ്ങളിൽ, എൻ്റെ ജഡമോഹങ്ങളിൽ ഞാൻ ഇപ്പോഴും കല്ലറയിൽ തന്നെയാണ്. ആ കല്ലറ വിട്ട് പുറത്തു വരേണ്ട ദിവസമാണിന്ന്. കല്ലറയിൽ തന്നെ അടക്കം ചെയ്യപ്പെട്ടവരല്ല നമ്മൾ. ക്രിസ്തുവിനെ പോലെ കല്ലറയിൽ നിന്ന് പുറത്തു വരേണ്ട ദിവസമാണിന്ന്. സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത്. പാപത്തിൻ്റെ അടിമച്ചങ്ങല പൊട്ടിച്ച് കർത്താവ് ഉദ്ധിതനായപ്പോൾ അവിടെ നിന്നെ വിളിച്ചതും ആ അടിമത്തത്തിൽ നിന്ന് മോചിതനാകുവാൻ, മോചിതയാകുവാനാണ്. ചിന്തിച്ചു നോക്കാം, എത്ര എത്ര കാര്യങ്ങൾക്കാണ് നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നത്, എത്ര എത്ര കാര്യങ്ങളിലാണ് നമ്മൾ ഇപ്പോഴും അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. കല്ലറ വിട്ട് പുറത്തു വരാനുള്ള സമയമായി. എന്തുകൊണ്ടാണ് കർത്താവ് എന്നോടും നിങ്ങളോടും ഈ ഉദ്ധാനത്തിൻ്റെ രഹസ്യം പങ്കുവെച്ചത്? എന്തുകൊണ്ടായിരിക്കാം? ഒന്ന്, ഞാൻ കർത്താവിന് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ കർത്താവിന് പ്രധാനപ്പെട്ട ഒരാളാണ്. കർത്താവിന് രണ്ട്, എന്നിൽ വിശ്വാസമുണ്ട്. ഈ രഹസ്യം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് കർത്താവ് എന്നിൽ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ കല്ലറ ശൂന്യമായിട്ട് കണ്ടപ്പോൾ പരിഭ്രാന്തരായി മറിയവും അപ്പസ്തോലന്മാരും ഒക്കെ. അവരോടുകയാണ് ഈ വാർത്ത ചുറ്റുമുള്ളവരോട് അറിയിക്കുവാനായിട്ട്. കർത്താവിനറിയാം, ഞാൻ ഈ രഹസ്യം അറിഞ്ഞാൽ അതേ തീയോടുകൂടി ഞാൻ പോയിട്ട് ചുറ്റുമുള്ളവരോട് ഉദ്ധിതനായ കർത്താവിനെ പ്രഘോഷിക്കും, ഉദ്ധിതനായ കർത്താവിനെ പ്രഘോഷിക്കും. ഇനി ദേവാലയത്തിൽ വന്ന് കർത്താവിൻ്റെ ഉദ്ധാനത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ തിരിച്ച് ഞാൻ ഓടണം ചുറ്റുമുള്ള ലോകത്തോട് കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട്. എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ ചെയ്തി കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിന് മനസ്സിലാകണം ഈ വ്യക്തി ഉദ്ധിതനായ കർത്താവിൻ്റെ സാക്ഷിയാണ്, ഉദ്ധിതനായ കർത്താവിൻ്റെ സാക്ഷിയാണ്. സഭയുടെ ചരിത്രം മുഴുവൻ നമ്മളോട് പറയുന്നത് ഇത്തരം സാക്ഷ്യങ്ങളെക്കുറിച്ചാണ്. ഉദ്ധിതനായ ക്രിസ്തുവിനെ അറിഞ്ഞവരാരും അവന് വേണ്ടി ജീവൻ ത്യജിക്കാൻ മടി കാണിച്ചിട്ടില്ല. അവർക്കാർക്കും യാതൊരു സംശയവുമില്ലായിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. എത്രയെത്രയാണ് കർത്താവ് ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയത്, കർത്താവ് എത്രയെത്ര ആളുകൾക്കാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ടും, എന്നിട്ടും നാളെ ഇത്ര കഴിഞ്ഞിട്ടും ഈ ഒരു വസ്തുത പല കഥകളും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലെ. മീഡിയയിലൂടെയും മറ്റ് പല വീഡിയോകൾ കാണുമ്പോഴൊക്കെ മെനഞ്ഞെടുത്ത, ഉണ്ടാക്കിയെടുത്ത പല കഥകളും നമ്മൾ വിശ്വസിച്ചിട്ടും ചരിത്രത്തിൽ അടിവേറിട്ട ഈ വസ്തുത
എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഹൃദയം തുറക്കാൻ നമുക്ക്, കണ്ണു തുറക്കാൻ നമുക്ക്. ഉദ്ധിതനായ കർത്താവ് എല്ലാ സത്യങ്ങളും നമ്മളെ ബാധിക്കണമെന്നില്ല. ചില സത്യങ്ങൾ സത്യങ്ങളായിട്ട് നിന്നോട്ടെ, അതെന്നെ ബാധിക്കത്തില്ല. ചില സത്യങ്ങൾ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട സത്യമാണ് കർത്താവിൻ്റെ ഉദ്ധാനം. അതെൻ്റെ ജീവിതത്തെ സ്പർശിക്കണം. അത് ഡിമാൻഡ് വെക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തോട്. കർത്താവായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ബാക്കി എല്ലാ സത്യമാണ്. സുവിശേഷങ്ങളിൽ, ദൈവവചനത്തിൽ ഞാൻ വിശ്വസിക്കേണ്ടി വരും. വിശ്വാസം പ്രഘോഷിക്കുക എന്നുള്ളത് ഒന്ന്, വിശ്വാസത്തിൽ സ്ഥിരതയോടെ ഉറച്ചു നിൽക്കുക എന്നുള്ളത് മറ്റൊന്ന്. ഞാൻ വിശ്വസിക്കുന്നെന്ന് പറയുകയും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോഴത്തേക്കും ലോകത്തിൻ്റെ മുൻപിൽ എൻ്റെ കാലിടുകയും ചെയ്യുന്നിടത്തല്ല എൻ്റെ വിശ്വാസം വരേണ്ടത്. ലോകത്തിൻ്റെ മുൻപിൽ, ഭീഷണികൾക്ക് മുൻപിൽ, എല്ലാത്തിൻ്റെയും മുൻപിൽ ഉറപ്പോടെ, ശങ്കുറപ്പോടെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റണം. പലരും വിശ്വാസം ഏറ്റെടുക്കാത്ത അതുകൊണ്ടാണ്. ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസം എന്നിൽ നിന്നും പലതും ആവശ്യപ്പെടും. എൻ്റെ ചുറ്റുമുള്ളവർ വിശ്വസിക്കാത്തവർ എത്ര സുഖലോലുപതയിലാണ് കഴിയുന്നത്. അവർക്ക് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഡിമാൻഡുകളില്ല. അവർക്ക് തോന്നിയാശം ജീവിക്കാം. ഞാൻ കർത്താവായ ക്രിസ്തുവിനെ ഏറ്റുപറയുമ്പോൾ, ഈശോയെ ഞാൻ പ്രഘോഷിക്കുമ്പോൾ, വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുമ്പോൾ അതെന്നിൽ നിന്നും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ. അത് ഏറ്റെടുക്കാൻ ചങ്കുറപ്പുണ്ടെങ്കിലേ നമുക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റും. ആ ഒരു തീക്ഷ്ണതയിലേക്കാണ് ഈശോ നമ്മെ വിളിക്കുക. ഈ ഉദ്ധാനത്തിൻ്റെ തിരുനാൾ ദിവസം ഇന്ന് ഈ ദേവാലയത്തിൽ വന്നതിന് ശേഷം തീക്ഷ്ണതയോടെ കർത്താവിനെ വഹിച്ചുകൊണ്ട് നമ്മൾ ഓടണം ഈ ലോകത്തിലേക്ക്, വീടിലേക്ക്, ചുറ്റുമുള്ളവരുടെ ഇടയിലേക്ക്, സുഹൃത്തുക്കളിടയിലേക്ക്. കർത്താവായ ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് നമുക്ക് പ്രഘോഷിക്കണം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.